പ്രൈസ് ദ ലോർഡ്. ബഹുമാനരായ എല്ലാ പ്രേക്ഷകർക്കും ആത്മീയ സന്ദേശങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി വെളിപ്പാട് പുസ്തകം 3:4-5 വാക്യങ്ങൾ വായിക്കുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തു നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-3 ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് നാം വായിക്കുന്നത്. ഒരു വ്യക്തിയുടെയോ സഭയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉള്ള നിലവാരം ഉള്ളതുപോലെ അറിയുവാൻ കഴിവുള്ളത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള യേശുക്രിസ്തുവിന് മാത്രമാണ്. സർദീസിലെ സഭയ്ക്ക് ജീവനുണ്ടെന്ന് പേര് ലഭിച്ചതാണ്, പക്ഷേ മൃതാവസ്ഥയിലായിരുന്നു. ജീവനുള്ളവനും നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. നിന്റെ പ്രവൃത്തി തിരുസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നിശ്ചതമായ ഭാഷയിൽ സർദീസ് സഭയെ വിമർശിക്കുമ്പോൾ ക്രോധത്തെങ്കിൽ കരുണയോർക്കുന്ന കർത്താവ് ചില വ്യക്തികളെ പ്രശംസിക്കുന്നു. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ഈ വസ്ത്രം എന്താണ്? മാനുഷിക ജീവിതത്തിൽ അനിവാര്യമായ ചില ഘടകങ്ങളുണ്ട്: ആഹാരം, പാർപ്പിടം, വസ്ത്രം. ആഹാരമില്ലാതെയും സമൂഹത്തിൽ കുറേ കാലം നമുക്ക് ജീവിക്കാം, ഈ സഞ്ചരിക്കാം. സ്വയം പാർപ്പിടമില്ലെങ്കിലും നമുക്ക് തെരുക്കളിലൂടെ നടക്കാം, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാം. എന്നാൽ വസ്ത്രമില്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇവ മൂന്നിലും ഏറ്റവും പ്രാധാന്യമുള്ളത് വസ്ത്രത്തിനാണ് എന്നോർക്കണം. ഇത് കടകളിലോ മാർക്കറ്റുകളിലോ കിട്ടുന്ന വസ്ത്രമല്ല വെളിപ്പാട് 3:4-5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ്. മുൻ എപ്പിസോഡുകളിൽ ഞാൻ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ആത്മീയ ജീവിതത്തിൻ്റെ അഗാധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൃശ്യങ്ങളായ ഭൗതിക വസ്തുക്കളോടും വസ്തുതകളോടും ഉപമിച്ച് പ്രസ്താവിച്ചേ തീരുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വസ്ത്രഭണ്ഡാരമുള്ളതായി നാം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും വേദപുസ്തകത്തിൽ നിന്ന്. ദൈവീക വസ്ത്രഭണ്ഡാരം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ ഉടമസ്ഥനും സ്ഥാപകനുമായി ദൈവം തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് വചനം വായിച്ചാൽ കാണുവാൻ കഴിയും. ലോകത്തിലെ ടെക്സ്റ്റൈൽസിൽ കിട്ടുന്ന വസ്ത്രമല്ല ദൈവം ധരിച്ചിരിക്കുന്നു. ദൈവം ഉടുത്ത വസ്ത്രം ഏത്? 104 സങ്കീർത്തനം 1:2 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. എൻ്റെ ദൈവമായ ഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. തേജസ്സിൻ്റെ വസ്ത്രം, പ്രകാശത്തിൻ്റെ വസ്ത്രമാണ് ദൈവം ധരിച്ചത്. യോഹന്നാൻ്റെ 1:5 ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് വായിക്കുന്നു. യാക്കോബിൻ്റെ 1:17 ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണെന്ന് നാം വായിക്കുന്നു. തിമോത്തിയോസിൻ്റെ 1:6-16 അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ് ദൈവമെന്ന് നാം വായിക്കുന്നു. സാറാബുകൾ അവൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ 2 ചിറക് കൊണ്ടും മുഖം മൂടിക്കൊണ്ട് ആരാധിക്കത്തക്ക നിലയിൽ തേജോമയനാണ് നമ്മുടെ ദൈവം, തേജസ് ഉടുത്തവനാണ് ദൈവം, വെളിച്ചമായ ദൈവം, വെളിച്ചങ്ങളുടെ പിതാവായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, സാറാബുകൾ പോലും മുഖം മൂടിക്കൊണ്ട് ആരാധിക്കത്തക്ക നിലയിൽ ഏറ്റവും ജ്വലിച്ച മുഖത്തോടുകൂടെ തേജസ്സിൻ്റെ രൂപമായി നിൽക്കുന്ന ആ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ദൈവം ഏത് വസ്ത്രം ഉടുത്തിരുന്നോ അതേ വസ്ത്രമാണ് മനുഷ്യനും കൊടുത്തത്. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു.
ആ തേജസ് കൊണ്ട് തന്നെ മനുഷ്യനെ ഉടുപ്പിച്ചു. ആദം സഹധർമ്മിണിയായ ഹവ്വയോടുകൂടെ ഏവൻ തോട്ടത്തിൽ നിഷ്കന്മഷ യുഗത്തിൽ ഉലാവുമ്പോൾ ഏത് കോണിലും പ്രഭ പിതരുമാർ ആ ദമ്പതികൾ ദൈവ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തതോടുകൂടി ബഹുവിധമായ നഷ്ടങ്ങൾ അവനുണ്ടായി. നിത്യജീവൻ്റെ നഷ്ടം, പറുദീസയുടെ നഷ്ടം, കൂട്ടായ്മയുടെ നഷ്ടം, ഇങ്ങനെ നഷ്ടങ്ങളേറെ. അതിൽ പ്രഥമവും പ്രധാനവുമായ നഷ്ടം ദൈവത്തിൻ്റെ തേജസ് പോയി എന്നുള്ളതാണ്. അതാണ് നാം ബൈബിളിൽ വായിക്കുന്നത്, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അങ്കി നഷ്ടപ്പെട്ടപ്പോൾ ഉൽപ്പത്തി മൂന്നാമധ്യായം വായിച്ചാൽ കാണാം, അത്തിയിലെ കൂട്ടിത്തുന്നി അവൻ അരയാട ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. രാവിലെ നല്ല നിലയിൽ പച്ച നിറമുള്ള അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കിയെങ്കിലും ഉച്ച നേരമായപ്പോഴത്തേക്ക് പച്ച ഇല കരിയിലയായി മാറി. വെറും ശരീരത്തിൽ കരിയില പുതച്ചുകൊണ്ടിരുന്നാൽ എന്ത് പ്രയോജനം? അല്പസമയത്തിനുള്ളിൽ അത് നഷ്ടപ്പെട്ടുപോയി. സ്നേഹിത, ദൈവം നിനക്ക് തന്ന തേജസ്സിൻ്റെ അങ്കി നിന്റെ പാപം മൂലം നീ നഷ്ടപ്പെടുത്തിയാൽ കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം തുടങ്ങി മാനുഷിക നിർമ്മിതങ്ങളായ ഉപാധികളെക്കൊണ്ട് നിന്റെ ആത്മീയ നഗ്നത മറയുകയില്ല. പ്രത്യുത, സ്വർഗസ്ഥനായി ദൈവം തന്നെ നിന്നെ ഉടുപ്പിക്കണം. ആ ചരിത്രം ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. സായങ്കാലമായപ്പോൾ കാണാതെ പോയ ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ ഉറച്ച തറയിൽ വീണ് ഉറക്ക കരയുന്ന വിറയ്ക്കുന്ന ശിശുവിനെ തേടിയെത്തുന്ന അമ്മയെപ്പോലെ, കരുണാസമ്പന്നനായ ഒരു പിതാവിനെ പോലെ സായങ്കാലത്തിൻ്റെ പ്രശാന്തതയിൽ ദൈവം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ആദമേ നീ എവിടെ? ആദവും ഹവ്വയും തെറ്റാദ്യം സമ്മതിച്ചില്ല. ആദം ഹവ്വയെയും ഹവ്വ പാമ്പിനെയും പഴിചാരിയെങ്കിലും അവർ നീതീകരിക്കപ്പെട്ടിട്ടില്ല. അവർ കുറ്റവാളികളെന്നുള്ളത് ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി. ആ സമയം തോട്ടത്തിൽ നിന്നവരെ ബഹിഷ്കരിക്കുന്നതിന് മുന്നമേ ഒരു വസ്ത്രത്തിൻ്റെ ക്രമീകരണം ചെയ്തു കൊടുത്തതായി ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം 21 വാക്യത്തിൽ കാണുന്നു. എന്താണ് കാണുന്നത്? യഹോവയായ ദൈവം അവർക്ക് ആദമനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഈ തോൽ എവിടെ നിന്ന് വന്നു? ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് 13:8 ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നൊരു പ്രയോഗം കാണാം. ലോകമെന്നുള്ളതിന് കോസ്മോസ് എന്നാണ് ഒറിജിനൽ ഭാഷയിൽ, മാനവജാതി എന്ന് സാരം. മനുഷ്യവർഗത്തിൻ്റെ ആരംഭത്തിലെ ഒരാട്ടിൻകുട്ടി അറുക്കപ്പെട്ടിരുന്നുവെന്ന് ധ്വനിക്കാം. ഇങ്ങനെ ഉൽപ്പത്തി 3:21 വെളിപ്പാട് 13:8 കൂടെ സംയോജിപ്പിച്ച് പഠിച്ചാൽ ആരംഭത്തിൽ തന്നെ ഒരാട്ടിൻകുട്ടിയെ ദൈവം അറുത്തു. അതിൻ്റെ തോലാണ് ഉരിഞ്ഞ് ആദമനും ഹവ്വയ്ക്കും വസ്ത്രം നൽകിയതെന്ന് സ്പഷ്ടമായി മനസ്സിലാക്കാം. വരൂ, ഏദൻ പൂങ്കാവനത്തിലേക്ക്. പരമപരിശുദ്ധനായ ദൈവം ഒരു ഭാഗത്ത് നിൽക്കുന്നു, പാപമംഗലനായി തീർന്ന മനുഷ്യൻ മറുഭാഗത്ത് നിൽക്കുന്നു. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഇതാ ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടുന്നു. നിരപരാധിയായി നിഷ്കളങ്കമായി തുള്ളിച്ചാടി കളിച്ച ഒരു കുഞ്ഞാടിനെ ദൈവം പിടിക്കുന്നു, അതിനെ അറുക്കുന്നു, അത് പിടഞ്ഞു മരിക്കുന്നു, അലറിക്കരയുന്നു. അതിൻ്റെ ചുടുചോര ഏദൻ തോട്ടത്തിലെ പച്ചപ്പുൽത്തകടിയിൽ വീഴുന്നു. ദൈവം അതിൻ്റെ തോലുരിഞ്ഞെടുക്കുന്നു, ആദമനും ഹവ്വയ്ക്കും ഉടുപ്പുണ്ടാക്കി കൊടുക്കുന്നു. ആദമും ഹവ്വയും ചിന്തിക്കുന്നു, ഞങ്ങളല്ലേ പാപം ചെയ്തവർ, ഈ ആട്ടിൻകുട്ടി എന്ത് പിഴച്ചു? ആദമേ ഹവ്വയെ, പാപം ചെയ്തത് നിങ്ങൾ തന്നെ. എന്നാൽ നിങ്ങളുടെ വസ്ത്രം നഷ്ടപ്പെടുത്തതിനാൽ നിങ്ങൾക്ക് വസ്ത്രം ലഭിക്കണമെങ്കിൽ ഒരാട്ടിൻകുട്ടി അറുക്കപ്പെടണം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ലെന്നുള്ള ദൈവിക പ്രമാണമിതാ അവിടെ ആദ്യമായി വെളിപ്പെടുത്തുന്നു. അതിൻ്റെ തോലുരിഞ്ഞു നിങ്ങളെ ഉടുപ്പിച്ചു. ഓർത്തുകൊള്ളുക, ഇതിന് ശേഷം ഒരു ഒറിജിനൽ ആട്ടിൻകുട്ടി വരും. 4000 കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന പേരിൽ ഒരു വ്യക്തി ലോകത്തിലേക്ക് വരും. അവൻ ഗദസമന തോട്ടത്തിൽ കവിണ്ണു വീഴും, രക്തം വിയർക്കും, കാൽവറി ക്രൂശിൽ തൻ്റെ രക്തം ഒഴുക്കും, പരമയാഗമായിട്ട് തീരും. ആ ക്രൂശിൻ്റെ അടിവാരത്തിലേക്ക് വിശ്വാസത്തോടുകൂടെ വരുന്ന വ്യക്തിക്ക് പാപമോചനം ലഭിക്കും, രക്ഷാനിർണയം ലഭിക്കും,
മാത്രമല്ല പാപക്കറകളെ കഴുകിയ ശേഷം ദൈവനീതിയുടെ അങ്കി ധരിക്കാൻ സാധിക്കും. ഈ വസ്തുത വെളിപ്പെടുത്തിയായിരുന്നു ഉൽപ്പത്തി 3:21 തോലുടുപ്പ്. മാനവ ചരിത്രത്തിലെ 3 വസ്ത്രമാണത്. ആദ്യം തേജസ്സിൻ്റെ അങ്കി, 2 അത്തിയില, 3 തോൽ കൊണ്ടുള്ള ഉടുപ്പ്. ഈ തോലുടുപ്പ് യേശുക്രിസ്തു മൂലം മനുഷ്യജാതിക്ക് ലഭിക്കുന്ന ആത്മീയ വസ്ത്രത്തെ ചിത്രീകരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 30+ പ്രാവശ്യം അതിവിശുദ്ധ തിരുവെഴുത്തുകളിൽ യേശുക്രിസ്തുവിനെ കുഞ്ഞാട് കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുന്നു. ആ ആട്ടിൻകുട്ടി ലോകത്തിലേക്ക് വന്നു. ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് യോഹന്നാൻ സ്നാപകനവനെ വിളിച്ചു. യോഹന്നാൻ സുവിശേഷം 1 2 പ്രാവശ്യം നിങ്ങൾക്ക് ഈ പേര് കാണുവാൻ കഴിയും. ആ കുഞ്ഞാടായവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപം അവനിലില്ല. മനുഷ്യനായി പിറക്കും മുൻപേ പാപം അറിയാത്തവൻ 2 കൊരിന്ത്യർ 5:21 പാപം അറിഞ്ഞിട്ടില്ലെന്നും, 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ലെന്നും, 1 യോഹന്നാൻ 3:6 അവനിൽ പാപമില്ലെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. അനാദികാലം മുതൽ ബേത്ലഹേമിൽ ജനനം വരെ പാപമറിയാത്ത ക്രിസ്തു, ബേത്ലഹേമിൽ ജനനം മുതൽ കാൽവരി ക്രൂശിലെ മരണം വരെ പാപം ചെയ്യാത്ത ക്രിസ്തു, പുനരുത്ഥാനം മുതൽ ഇനി പുനരാഗമനം വരെ പാപമില്ലാത്ത ക്രിസ്തു, നിത്യത മുതൽ നിത്യത വരെ നിർമ്മലൻ നിഷ്കളങ്കൻ പരിശുദ്ധനായ ക്രിസ്തു പാപികൾക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തു. സ്നേഹിത, നിൻ്റെ ആത്മീയ വസ്ത്രം പാപം മൂലം നീ നഷ്ടപ്പെടുത്തിയപ്പോൾ നിനക്ക് നീതിയുടെ വസ്ത്രം തരുവാൻ, ആത്മീയ വസ്ത്രം തരുവാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നീ ഇന്ന് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു. അനുതപിക്കൂ, ഏറ്റുപറയൂ, മുഴങ്കാൽ മടക്കൂ, ഗൽഗത ശബ്ദത്തോടെ ദൈവത്തോടെ നിലവിളിക്കുമെങ്കിൽ നിൻ്റെ പാപക്കറകൾ കഴുകി വിശുദ്ധീകരിച്ച ശേഷം ദൈവീകമായ വസ്ത്രഭണ്ഡാരത്തിലെ വസ്ത്രം നിനക്ക് നൽകും. ഈ വസ്ത്രത്തിന് പല ഡിസൈനുകൾ ഉണ്ടെന്നുള്ള വസ്തുത വിസ്മരിക്കരുത്. 30:11 വായിച്ചാൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അടിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ. ദൈവിക വസ്ത്രഭണ്ഡാരത്തിലെ 1 വസ്ത്രം സന്തോഷത്തിൻ്റെ പുടവയാണ്. വിലാപം നൃത്തമാക്കുന്നു, രട്ടഴിച്ച് സന്തോഷം ഉടുത്തിരിക്കുന്നു. ഇത് പാപിയുടെ സ്വാഭാവിക അവസ്ഥയാണ്. രട്ടുടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കരിമ്പടം പുതയ്ക്കുന്ന അനുഭവം പഴയ നിയമകാലത്തുണ്ടായിരുന്നു. അസഹനീയമായ വേദന, രോഗം, ദുഃഖം, വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി ഈ കരിമ്പടം പുതയ്ക്കും. അതാണ് രട്ട്. ആ രട്ടുടുത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ മനസ്സിലാക്കണം, ഈ വ്യക്തി അസഹനീയമായ വേദനയുടെ നീർച്ചാലുകളിലൂടെ കടന്നു പോവുകയാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. മനുഷ്യൻ കഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. സന്തോഷചിത്തനായി, സുസ്മേരവദനനായി ദൈവത്തോടൊപ്പം സംസർഗം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവീക ശാപം മനുഷ്യനിൽ വരികയായിരുന്നു. 3:16 വായിച്ചാൽ സന്താപ സാഗരത്തിൻ്റെ എങ്ങനെയാണത് ആവിർഭവിച്ചതെന്ന് കാണുവാൻ കഴിയും. സ്ത്രീയെ, നിന്നോട് കൽപ്പിച്ച വചനത്തെ നീ ലംഘിച്ചു. നീ പാപം ചെയ്തതിനാൽ, പാമ്പിനെ അനുസരിച്ചതിനാൽ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഞാൻ ഏറ്റവും വർദ്ധിപ്പിക്കും. വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. പുരുഷ, നീയും എൻ്റെ കൽപ്പന ലംഘിച്ചു, പാപത്തിൽ വീണതിനാൽ നീ കഷ്ടതയോടെ നിലത്ത് നിന്ന് അഹോവൃത്തി കഴിക്കും, മുഖത്ത വിയർപ്പോടെ നീ അപ്പം തിന്നും. കഷ്ടത, കഷ്ടത ഈ ശബ്ദം നിങ്ങൾക്ക് 3 പുരുഷനും സ്ത്രീക്കും നൽകുന്ന ശാപവാക്കുകളിൽ കാണുവാൻ കഴിയുന്നു. അങ്ങനെ കൽപ്പനയുടെ ലംഘനത്തിൻ്റെ പരിണിത ഫലമായി, പാപത്തിൻ്റെ ഫലമായി ഏതൻ തോട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സന്താപ സാഗരം തലമുറകളെ നനയ്ക്കുന്നു, വ്യക്തികളെ നനയ്ക്കുന്നു, കുടുംബത്തെ നനയ്ക്കുന്നു, സമൂഹത്തെ നനയ്ക്കുന്നു. ഒരു വേദനയില്ലാത്ത മനുഷ്യൻ ആരുള്ളൂ? ശരീരത്തിൽ എവിടെയെങ്കിലും അവയവങ്ങളിൽ കഷ്ടത അനുഭവിക്കാത്ത വ്യക്തി ആരുള്ളൂ? മനസ്സിൽ ക്ലേശം, ഓഫീസിലെ ക്ലേശം, കുടുംബത്തിലെ ക്ലേശം, ശരീര അവയവങ്ങളിൽ ഒന്നല്ലെങ്കിൽ ഒന്നിന് ഉള്ള ക്ലേശങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, ഇതില്ലാത്ത മനുഷ്യനല്ല. ഒരു കുലുമാല് കഴിയുമ്പോൾ അടുത്ത ഒരു പുലിവാല്, അത് കഴിയുമ്പോൾ അടുത്തൊരു നൂലാമാല. അങ്ങനെ 3:16-18 കൽപ്പനയുടെ ലംഘനത്തിൻ്റെ പരിണിതഫലമായി പൊട്ടിപ്പുറപ്പെട്ട സന്താപ സാഗരം വ്യക്തികളെ നനച്ചു, കുടുംബങ്ങളെ നനച്ചു, സമൂഹത്തെ നനച്ചു, വേദത്താളുകളെ നനച്ചു. ഈ യോബിൻ്റെ പുസ്തകം വരെ ഒഴുകി വരുന്നു. ഈ യോബിൻ്റെ പുസ്തകം 5 അധ്യായം
ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല, തീപ്പൊരി ഉയര പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഈ യോബിൻ്റെ പുസ്തകം 14:1 സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവന് കഷ്ടസമ്പൂർണനുമാകുന്നു എന്നെഴുതി കാണുന്നു. ജ്യേഷ്ഠ സഹോദരനായ അഹരോൻ്റെ നിര്യാണത്തിൽ മോശ ചമച്ചു എന്ന് പറയപ്പെടുന്ന 90 10-11 വാക്യങ്ങളിൽ താൻ പറയുന്നു, എന്ത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെ ആയാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. 55 ദാവീദ് പാടി, ഭയവും വിറയിലും എന്നെ പിടിച്ചു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു, അയ്യോ പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് വിശ്രമത്തിനായി പറന്നുപോയ ആളുകളോട് ചോദിക്കൂ, അയ്യോ മടങ്ങിപ്പോകുവാൻ വല്ല പഴുതുമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മടങ്ങിപ്പോകുമായിരുന്നു. സ്നേഹിത, രാജ്യം വിട്ടുപോയതുകൊണ്ട് പ്രയോജനമില്ല, പ്രാവിനെപ്പോലെ ചിറകാഗ്രഹിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ഈ ലോകം കഷ്ടതകളാൽ നിറയപ്പെട്ടതാണ്, എന്നാൽ നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ, നിന്റെ രട്ടഴിച്ച് നിന്നെ സന്തോഷമുടിപ്പിക്കുവാൻ ഒരുവൻ ഇന്ന് ജീവനോടുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. താൻ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരുവാൻ കഴിവില്ല, ലോകത്തിന് എടുക്കുവാൻ കഴിയയില്ല. ഈ ശാശ്വത സമാധാനത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തു തന്നെ സമാധാന പ്രഭു എന്ന പേരിൽ അവൻ അറിയപ്പെടുന്നു. വേദന രോഗദുഃഖങ്ങളാൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സ്നേഹിത, ഇന്നത്തെ ദിവസം ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് വിട്ടുകുത്തു, നിനക്ക് ശാശ്വതമായ സമാധാനമുണ്ടാകും. രോഗമോ ദുഃഖമോ വരില്ലെന്നല്ലതിൻ്റെ അർത്ഥം, കഷ്ടതകളിലും സന്തോഷം അനുഭവിക്കുവാൻ രട്ടടിച്ച് സന്തോഷം ഉടുപ്പിച്ചവൻ നിനക്ക് ശാശ്വതമായ സമാധാനം തരും. ഇത് സന്തോഷത്തിൻ്റെ വസ്ത്രമാണ്. ഇനിയും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61:10 വായിക്കുമ്പോൾ, അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു, നീതിയെന്ന് അങ്കിയിടിവിച്ചിരിക്കുന്നു. രണ്ട് ഡിസൈനുകളാണ് ഇവിടെ കാണുന്നത്. ഒന്ന് രക്ഷാവസ്ത്രം, രക്ഷയുടെ വസ്ത്രം ഈ ലോകത്തിൽ ഒരു സ്റ്റോളിലും ടെക്സ്റ്റൈൽസിലും നിങ്ങൾക്ക് ലഭിക്കയില്ല, രക്ഷകൻ്റെ അടുക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ലോകചരിത്രത്തിൽ പാപിക്ക് രക്ഷകനായി വന്നത് ഒരുവനേ ഉള്ളൂ. ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കൂ, മതപണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, മതസ്ഥാപകന്മാർ വന്നിട്ടുണ്ട്, വലിയ ഭക്തന്മാർ വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്, നിരീക്ഷകന്മാർ വന്നിട്ടുണ്ട്, പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, പ്രഗത്ഭന്മാർ വന്നിട്ടുണ്ട്, ഗുരുക്കന്മാർ വന്നിട്ടുണ്ട്. പക്ഷേ പാപത്തിൽ ജീവിക്കുന്ന പാപിയുടെ പാപക്കറകളെ കഴുകിക്കളഞ്ഞ് രക്ഷയിലേക്ക് വരുത്തുവാൻ പാപിക്ക് രക്ഷകനായി വന്നത് ഒരുവനേ ഉള്ളൂ എന്ന് നീ ഓർക്കണം. ആകാശത്തിൻ്റെ കീഴിൽ, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ പാപിക്ക് രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ ഞാൻ വന്നതെന്ന് യേശു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെയല്ലാതെ ആരും പിതാവിനടുക്കൽ എത്തുന്നില്ല എന്നും. മനസ്സിലായോ? ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി തീരുമെന്നും പറയുന്നു. പാപത്തിൻ്റെ അന്ധകാരം മാറ്റുന്ന ജീവൻ്റെ വെളിച്ചമാണ് ക്രിസ്തു. യേശു വെളിച്ചത്തെക്കുറിച്ച് പറയാൻ വന്ന ആളല്ല, അവനാണ് വെളിച്ചം. പാപിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ വന്ന ആളല്ല, അവൻ തന്നെയാണ് വഴി. ജീവനെക്കുറിച്ച് പറയാൻ വന്ന ആളല്ല, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് ലോകത്തിന് വെളിച്ചമെന്ന് പറഞ്ഞവൻ യേശു മാത്രമേ ഉള്ളൂ. മതകർത്താക്കളും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമസ്ത മതങ്ങളിലും ഗുരുക്കന്മാരെ കാണാം, പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഒരു രക്ഷകനെ കാണുവാൻ കഴിയുകയുള്ളൂ. ഉദാഹരണമായി, നിങ്ങളുടെ ഒരു കുഞ്ഞ്, ഒരു മകൻ വെള്ളത്തിൽ വീണുവെന്ന് വിചാരിക്കുക. വെള്ളം കുടിച്ച് കുടിച്ച് താഴുമ്പോൾ ഗുരുവലിയൻ ആ സമീപത്തെ കരയിൽ വന്ന് നിൽക്കുന്നു. മോനെ, വെള്ളം കുടിക്കല്ലേ, താഴോട്ട് താഴല്ലേ, മൂക്കിൽ വെള്ളം കയറല്ലേ, വായിൽ വെള്ളം കയറല്ലേ, കൈ പൊക്കി പിടിക്കണമേ, മനസാന്നിധ്യം നഷ്ടപ്പെടുത്തരുത് എന്ന് ഗുണദോഷങ്ങൾ കൊടുക്കുന്നു. ഏറ്റവും നല്ല ഗുണദോഷങ്ങൾ തന്നെ ഗുരു പറയുന്നതിന് ഒരു ഇഞ്ച് പോലും വ്യത്യാസമില്ല. പക്ഷേ ആലംബഹീനനായി, ആശയറ്റവനായി മുങ്ങിച്ചാകുന്ന കുട്ടിക്ക് കരയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ഗുണദോഷം കൊണ്ടെന്ത് പ്രയോജനം? എന്നാൽ യഥാർത്ഥ രക്ഷകനാര്, കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ട് കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെ കരങ്ങളിലെടുത്ത് കരയിൽ കൊണ്ടുവരുന്നവനാണ് രക്ഷകൻ. ഇതത്രേ ക്രിസ്തുവും മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. സകല മതങ്ങളിലും ഗുരുക്കന്മാർ ഗുണദോഷങ്ങൾ നൽകുന്നു, എന്നാൽ യേശു ക്രിസ്തു ഗുണദോഷം വരുവാൻ വന്നയാളല്ല. ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി പാപത്തെ
പാപത്തിൻ്റെ ചള്ളക്കുഴിയിൽ ആണ്ടുപൂണ്ട് കിടക്കുന്ന പാപിയുടെ അടുക്കലേക്ക് വന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, പക്ഷേ പാപിക്ക് സമനായ ഒരു ജഡവേഷമെടുത്തു. പാപക്കറകളെ നീക്കുവാൻ വേണ്ടി താൻ തന്നെ പാപിയുടെ ശിക്ഷ സ്വയം തോളിലേറ്റു. കൈകളിൽ കാലുകളിൽ ആണുകൾ നിറയ്ക്കപ്പെട്ടു. തലയിൽ മുൾക്കിരീടം ചൂടി ധാരധാരയായി ചോര ചിന്തിയത് എന്തിനു വേണ്ടി? നിന്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ. സ്നേഹിത, 5 സമുദ്രത്തിലെ വെള്ളം കൊണ്ട് കഴുകിയാലും ശുദ്ധമാകാത്ത നിന്റെ പാപക്കറകൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു. ആ പാപമോചനം പ്രാപിച്ച വലിയൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ടെന്നറിയണം. അങ്ങനെ ക്രിസ്തു നിന്നെ കരങ്ങളിൽ എടുത്ത് കരയിൽ കൊണ്ടുവന്ന് രക്ഷയുടെ വസ്ത്രം കൊണ്ട് മൂടുന്നു. അതാണ് ഗാർമെൻ്റ് ഓഫ് സാൽവേഷൻ. അതേ വാക്യത്തിൽ തന്നെ നീതിയുടെ അങ്കി എന്നെഴുതിയിരിക്കുന്നു. എന്താണത്? പാപത്തിൽ ജീവിക്കുന്ന പാപി മരിക്കുമ്പോൾ പാപാടത്തിലേക്ക് ചെല്ലണം. അറസ്റ്റ് വാറണ്ടുമായി സാത്താൻ വരുന്നു. അതിൻ്റെ മുന്നമേ തന്നെ ക്രിസ്തു തൻ്റെ നീതിയുടെ അങ്കി കൊണ്ട് പൊതിയുന്നു. പിന്നെ പാപിയെ കാണുന്നില്ല, യേശു ക്രിസ്തുവിൻ്റെ ഓവർകോട്ട് ധരിച്ചിരിക്കുന്നു. പിന്നെ സാത്താൻ അറസ്റ്റ് ചെയ്യാൻ കഴിയയില്ല, അവൻ പമ്പ കിടക്കുന്നു. നീ നീതിമാനായി തീരുന്നു. അപ്പോൾ സന്തോഷവസ്ത്രം, രക്ഷാവസ്ത്രം, നീതിയുടെ വസ്ത്രം തീർന്നില്ല. മത്തായി സുവിശേഷം 22:11-13 വാക്യങ്ങൾ കാണാൻ കഴിയും. കല്യാണ വസ്ത്രം എന്നൊരു പേര് അതിനുണ്ട്. സ്നേഹിതാ, നീ കല്യാണ വസ്ത്രം ധരിക്കാതെ എങ്ങനെ അകത്തു വന്നു? എല്ലാവർക്കും വിരുന്നുകാർക്ക് കൊടുക്കുവാൻ സൗജന്യമായ വസ്ത്രമായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചു, അതിൻ്റെ ആവശ്യം എനിക്കില്ല, എൻ്റെ സ്വയം വസ്ത്രം കൊണ്ട് ഞാൻ കയറാം. പക്ഷേ വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ ഒരുത്തന് കല്യാണ വസ്ത്രമില്ല. അവനോട് ചോദ്യം ചെയ്തപ്പോൾ അവന് വാക്ക് മുട്ടിപ്പോയി. അവൻ്റെ കൈയും കാലും ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു. ഇതുപോലെ ആത്മീയ മണ്ഡലങ്ങളിൽ കപടഭക്തരായ ആളുകളുണ്ട്, സ്വയം നീതീകരിക്കുന്ന ആളുകളുണ്ട്. സ്വയം നീതിയാൽ ഇതിനകത്ത് നിൽപ്പാനാവില്ല. രാജാവ് തന്നെ നേരിട്ട് ചോദിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുമ്പോൾ നിനക്കെന്ത് സംഭവിക്കും? ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകയാണ് ദൈവസഭയെന്ന് നീ ഓർക്കണം. ആ നിർമ്മല കന്യകയ്ക്ക് ഒരു അലങ്കാര വസ്ത്രമുണ്ട്. അത് ഒരു പര്യായ പദമാണ്, കല്യാണ വസ്ത്രം. ഇനിയും നമ്മൾ മുൻ ദിവസങ്ങൾ ചിന്തിച്ചു വന്ന യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപമയിലെ മുടിയനായ പുത്രൻ എന്ന് പറയുന്ന ഉടമയിലെ ആ ഉപമയിലെ അഥവാ ആ സ്നേഹവാനായ പിതാവിനെക്കുറിച്ച് വിവരിക്കുന്ന ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ഉപമയിൽ പിതാവ് പറയുന്നൊരു വാചകമുണ്ടല്ലോ, വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ, ഇവൻ്റെ കൈക്ക് മോതിരമിടുവീൻ, കാലിന് ചെരുപ്പിടുവീൻ, മേൽത്തരമായി അങ്കി കൊണ്ടവനെ നിറയ്ക്കുകയാണ്, ആവരണം ചെയ്യുകയാണ്, ആഭൂഷണം അവന് ദൈവം തന്നെ നൽകുകയാണ്. മനസ്സിലാക്കൂ, വീട് വിട്ടുപോയി, സമ്പത്തൊക്കെ നാനാവിധമാക്കി, ദുർനടപ്പുകാരോടെ ജീവിച്ച ഇവൻ അനുതാപത്തോടെ മടങ്ങി വരുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയ ശേഷം മേൽത്തരമായി അങ്കി കൊണ്ട് അവനെ ആവരണം ചെയ്യുന്നു. ദൈവഭവനത്തിലേക്ക് നീ മടങ്ങി വരുമോ? പന്നി തിന്നുന്ന വാളവരെ വിടുമോ? മദ്യപാനങ്ങൾ, വെറുക്കൂത്തുകൾ, വ്യഭിചാരങ്ങൾ, ദുർനടപ്പുകൾ, ദോഷപ്രവൃത്തികൾ, വഞ്ചനകൾ, ചതിവുകൾ, ഇതെല്ലാം വിട്ട ശേഷം, ഈ ലോകത്തിൻ്റെ വാളവരകളെല്ലാം വിട്ട ശേഷം പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മേൽത്തരമായ അങ്കി ദൈവം കരുതിയിട്ടുണ്ട്. അപ്പോൾ എത്ര നല്ല പേരുകളാണിതിന്! ദൈവത്തിന് സ്തോത്രം. സന്തോഷത്തിൻ്റെ വസ്ത്രം, രക്ഷയുടെ വസ്ത്രം, നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം, മേൽത്തരമായ അങ്കിയെന്ന് വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ ദൈവീക വസ്ത്രഭണ്ഡാരത്തിലുണ്ട്. അത് ധരിക്കുന്ന ഒരു മെത്തേഡ് ഗലാത്യ ലേഖനം 3:27 നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. പാപമോചനം പ്രാപിച്ച് രക്ഷാദിനം പ്രാപിച്ച വ്യക്തിയെ നിന്റെ ആന്തരിക വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമായി നീ ജലത്തിൽ സ്നാനമേൽക്കണം. ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, ഞാനോ എൻ്റെ പാപപ്രകൃതിക്ക് മരിക്കുന്നു. ക്രിസ്തു അരിമത്തിയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടു, ഞാനോ എൻ്റെ പഴയ പാപ സ്വഭാവത്തെ ഈ ജലമാകുന്ന കല്ലറയിൽ കുഴിച്ചിടുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് ഇതിനോട് ഏകീകരിക്കുവാൻ വേണ്ടി നീ ജലസ്നാനം എത്തിക്കഴിയുമ്പോൾ നീ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ ധരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച്
ആണ് എഴുതിയിരിക്കുന്നത്. ഉടുപ്പിന് മലിനമാക്കരുത്, ഉടുപ്പ് മലിനമാക്കാത്ത കുറേ പേർ സർദീസിലുണ്ട്. ഈ സന്തോഷത്തിൻ്റെ പുടവ ക്രിസ്തു മൂലം നിനക്ക് ലഭിച്ചതിനെ പരിപാവനമായി സൂക്ഷിക്കണം. നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മലിനപ്പെടുത്തുവാൻ അധികം സമയം വേണ്ട. അല്പം അശ്രദ്ധ മുഖാന്തരം അല്പം ചള്ള തേച്ചാൽ മതി, അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോൾ അല്പം അശ്രദ്ധയെങ്കിൽ അത് അതേ ഉടുപ്പിലേക്ക് അത് വീഴുന്നു, മലിനപ്പെടും. മലിനപ്പെടുത്തുവാൻ ഒരു സെക്കൻഡിന് ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഉടുപ്പിനെ സൂക്ഷിക്കണമെങ്കിൽ വളരെ നന്നായി കെയർ ചെയ്യണം. ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടാൽ അതൊരു വലിയ നഷ്ടമല്ല, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഒരു ചെറിയ നഷ്ടമേ ഉള്ളൂ. പക്ഷേ സ്നേഹിത, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നിനക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് വെൽത്ത് ഈസ് ലോസ്, നത്തിങ് ഈസ് ലോസ്, ഹെൽത്ത് ഈസ് ലോസ്, സംതിങ് ഈസ് ലോസ്, ബട്ട് ക്യാരക്ടർ ഈസ് ലോസ്, എവറിഥിങ് ഈസ് ലോസ്. എന്തെല്ലാം നഷ്ടമായാലും ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ ഉടുപ്പിനെ മലിനമാകാതെ സൂക്ഷിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി മേൽത്തരമായ അങ്കി, ശ്രേഷ്ഠമായ അങ്കി, വെള്ളയുടുപ്പ് സ്വർഗത്തിൽ ധരിച്ചിരിക്കുന്നു. അതായത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോരിന്ത്യ ലേഖനം 1 കോരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നത്. ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്തതയും ധരിക്കും, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള ആർപ്പുവിളിയോടുകൂടെ വിശുദ്ധന്മാർ ഉന്നതങ്ങളിലേക്ക് പറന്നുയരുവാൻ തോന്നുകയാണ്. മനസ്സിലായോ? ജയിക്കുന്നവന് വെള്ളയുടുപ്പ് ധരിക്കും. ഈ വസ്ത്രം പരിപാവനമായി സൂക്ഷിക്കണം. ഈ വസ്ത്രത്തിന് 2 ലെയർ ഉണ്ടെന്നോർക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 28:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ഇസ്രയേൽ പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും വേണ്ടി ആ ഉള്ള വസ്ത്രത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഏഫോദ്, മാർപ്പതക്കം, നീളക്കുപ്പായം, നിലയങ്കി, തലപ്പാവ്, ഇതാണ് പുരോഹിതൻ്റെ ബാഹ്യമായ വസ്ത്രം. എല്ലാവർക്കും അത് കാണുവാൻ കഴിയും. ഒരുവൻ പൊട്ടക്കണ്ണനായാൽ പോലും ആ കുപ്പായത്തിൻ്റെ ആ താഴെ കിളിങ്ങുന്ന ശബ്ദമുണ്ട്, പൊന്മണിയും മാതലപ്പഴവും കൊണ്ടുള്ള ശബ്ദം അവന് കേൾക്കുവാൻ കഴിയും. അതുപോലെ കാണാനും കേൾക്കുവാനും മാത്രമല്ല, അവൻ്റെ തലയിലെ അഭിഷേക തൈലം വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ ഒഴുകി വരുമ്പോൾ അതിന് മണക്കുവാൻ കഴിയും. കേൾക്കാനും കാണുവാനും മണക്കുവാനും കഴിയുന്നതായിരുന്നു ദൃശ്യവസ്ത്രം. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, അവനൊരു ഉള്ളങ്കിയുണ്ട്, അത് അരതൊട്ട് തുടവരെ എത്തുന്ന അവൻ്റെ ആന്തരിക വസ്ത്രം ഉള്ളങ്കി. ആർക്കും അത് കാണുവാൻ കഴിയുകയില്ല. അതാണ് രഹസ്യ ജീവിതം. നിൻ്റെ പരസ്യ ജീവിതം വളരെ നന്നായിരുന്നാലും നിൻ്റെ രഹസ്യ വസ്ത്രം, രഹസ്യ ജീവിതം, മോറൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, സദാചാര ജീവിതത്തിനും കൂടെ നീ പരിപാവനത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ നീ ചത്തടിഞ്ഞു പോകും, ദൈവസം നിൽക്കുവാൻ കഴിയുകയില്ല. ആകയാൽ പ്രിയ ശ്രോതാവേ, ജീവിതത്തിൻ്റെ വസ്ത്രത്തിൽ കറ പുരളാതെ നിലനിൽപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവിക വസ്ത്രഭണ്ഡാരത്തിൽ നിന്നുകൊണ്ട് മടങ്ങി വരൂ, കണ്ണുകളെ അടയ്ക്കൂ, പ്രാർത്ഥിക്കൂ. കരുണയുള്ള കർത്താവേ, ശ്രോതാക്കളെ അനുഗ്രഹിക്കണമേ. ഈ എപ്പിസോഡ് ശ്രദ്ധിച്ച വ്യക്തികൾക്ക് പാപമോചനത്തിൻ്റെയും രക്ഷാധരണത്തിൻ്റെയും ആത്മീയ വസ്ത്രം നൽകണമേ. വസ്ത്രം ലഭിച്ചവർ അത് മലിനമാകാതെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും സൂക്ഷിപ്പാൻ കൃപ ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.